ബി ജെ പി രാജ്യമെമ്പാടും സഖ്യകക്ഷികളെ തേടുന്ന തിരക്കിലാണ്. പക്ഷേ ഇന്ന് നടക്കുന്ന ഒരു നിർണായക നീക്കം, അതിനെ ഹൈന്ദവ സമൂഹമാണ് ഏറ്റവും കൂടുതൽ പിന്തുണയും കൈയടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദുത്വത്തിന് വേണ്ടി നിലകൊണ്ട ഒരു പാർട്ടിയാണ് ശിവസേന. പിന്നീട് ഉദ്ധവ് താക്കറെ വന്നപ്പോഴാണ് ഹിന്ദുത്വത്തിൽ വെള്ളം ചേർക്കുകയും മതാതിരത്വം കുട്ടിച്ചേർക്കുകയും ചെയ്ത് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കുപോക്കുണ്ടാക്കിയിരുന്നു. പക്ഷേ ഈ ശിവസേനയുടെ ബാൽ താക്കറുടെ ഏറ്റവും അടുത്ത ശിഷ്യനും അനന്തരവനുമായ രാജ് താക്കറെ പടിയിറങ്ങിയപ്പോൾ അദ്ദേഹം എം എൻ എസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ഈ രാഷ്ട്രീയ പാർട്ടി എല്ലാ കാലത്തും ഹിന്ദുത്വ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലകൊണ്ടൊരു പാർട്ടിയാണ്. നമുക്കറിയാം കുറച്ചു നാൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ ലൗഡ് സ്പീക്കർ വിവാദം, മസ്ജിദിലും മറ്റുമൊക്കെ വലിയ ശബ്ദത്തിൽ വെക്കുന്ന ലൗഡ് സ്പീക്കർ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. രാജ് താക്കറെ നടത്തിയ വലിയ പ്രക്ഷോഭങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു. ഈ രാജ് താക്കറെ എന്നും കൂടെ കൂട്ടണമെന്ന് ബി ജെ പി ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ഉദ്ധവ് താക്കറെ ആയിരുന്നു അതിന് പ്രധാനപ്പെട്ട തടസ്സം. ഇപ്പോഴിതാ രാജ് താക്കറുടെ എം എൻ എസ് ബി ജെ പിയുടെ എൻ ഡി എയുടെ ഭാഗമായി മഹാരാഷ്ട്രയിൽ എത്തുന്നു. ഇന്ന് രാജ് താക്കറെ ദില്ലിയിലെത്തും, പ്രമുഖ നേതാക്കളുമായി ചർച്ച നടത്തും. രണ്ട് സീറ്റാണ് എം എൻ എസ് ആവശ്യപ്പെടാൻ സാധ്യത, സൗത്ത് മുംബൈയും ഷിർദിയുമാണ്. ഇതിൽ ഒരു സീറ്റ് ഒരുപക്ഷെ ബി ജെ പി വിട്ടുകൊടുത്തുകൊണ്ട് ഇപ്പോഴുള്ള എൻ ഡി എ സഖ്യത്തിൽ എം എൻ എസിനെ കൂടി ഉൾപ്പെടുത്തും. കാരണം വളരെ കാലമായി ഈ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളും ആഗ്രഹിച്ചിരുന്നതാണ് കാരണം രാജ് താക്കറുടെ എം എൻ എസിനെ കൂടി എൻ ഡി എയിൽ ഉൾപ്പെടുത്തണമെന്ന്. പക്ഷേ അതിൻ്റെ പ്രധാന തടസ്സമായി നിന്നത് ഉദ്ധവ് താക്കറെ ആയിരുന്നു. അതായത് ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. നിലവിൽ മഹാരാഷ്ട്രയിൽ ഷിൻഡേ പക്ഷവും എൻ സി പിയും ബി ജെ പിയും അടങ്ങിയ ഒരു സഖ്യമാണ്. അവിടത്തേക്ക് എം എൻ എസ് കൂടി കടന്നു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.